അപ്പോൾ ഫോറസ്റ്റിൻ്റെ RRT ടീമാണ് തോന്നുന്നു വന്നിരിക്കുന്നു. RRT ടീം എത്തിയിരിക്കുന്നു. ആ നമ്മുടെ RRT ടീമെല്ലാം എത്തിയിട്ടുണ്ട്. തൂക്കും ഒക്കെയായിട്ട് ഒരു സീനാണ്. സാറി, നമസ്കാരം. ഉണ്ട് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നേ ഒരു ക്യാമറ വെച്ചിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, കാരണം ഒരു റേ കിട്ടിയാൽ എന്തായാലും അങ്ങനെയല്ല ഒരു ആനിമൽസ് വെച്ചിട്ട് ഡെഫിനറ്റ്ലി അത് നല്ല അവസരമായിരുന്നു. പക്ഷെ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാരും ചവിട്ടി കാൽപ്പാടാണ് പിടിച്ച ഫോഴ്സ് പിടിച്ച സമയത്തൊക്കെ അദ്ദേഹം ഒന്ന് രണ്ട് പാടുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. രാത്രി ഒരു 12 മണി ആയപ്പോ ഇതിലെ ഒരു കാർ താഴെ താമസിച്ചു. പുള്ളി വന്നപ്പോ പറഞ്ഞു താഴെ ഇവിടെ സൗണ്ട് കിട്ടും, അപ്പൊ പന്നിയെ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചു പുള്ളി ഇങ്ങനെ നടന്നു പോയിരുന്നു. നമ്മളെടുത്തോട്ട് ഇപ്പോൾ സംഭവം നടന്ന് പറഞ്ഞപ്പോഴത്തേക്കും രാത്രി എടുത്ത് എടുത്ത് മാറ്റി വെച്ചു. ഈ സ്പോട്ടി വരുമായിരിക്കും പറയേണ്ടതാണ്. പക്ഷേ ബ്ലഡ് സ്മെല്ലും ബാക്കിയും അങ്ങനെ ഇല്ല. എന്തായാലും ക്യാമറ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. ഇന്ന് നമുക്ക് എന്തെങ്കിലും ക്യാമറയിൽ കിട്ടുന്നോ? ടീം ലീഡർ ആരാ? നമ്പറോടെ ഒന്ന് തരണം. ഇപ്പോഴത്തെ ഞാൻ സംസാരിച്ചിരുന്നു. വളരെ ദാരുണമായൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശ്രീ റിജി തോമസ് എന്ന കർഷകൻ, അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമായിരുന്ന പശുവാണ് ആക്രമിക്കപ്പെട്ടത്. ഈ ആക്രമിച്ച ജീവി കടുവയാണോ പുലിയാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ ശാസ്ത്രീയമായി അത് അവസാനമായി പറയേണ്ടത് ഉദ്യോഗസ്ഥരാണ്. ഇന്നലെ ഉണ്ടായ സംഭവം രാത്രിയിലാണ്. റബ്ബർ തോട്ടത്തിൽ പശു ആക്രമിക്കപ്പെട്ടു. അതിൻ്റെ കുറേ ഭാഗം തിന്നു തീർക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ വൈകുന്നേരം റിജി തോമസിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടേക്ക് വൈകുന്നേരം ഇത് വീണ്ടും ഈ ജീവി വരികയും കിടാവുകളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. എല്ലാവരും ചേർന്ന് ഓടിച്ചു വിട്ടതുകൊണ്ടാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്, ആ ജീവികളെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഫോറസ്റ്റിനെ നമ്മൾ വിവരം അറിയിച്ചിരുന്നു. DFOയുമായി നേരിട്ട് സംസാരിച്ചു. RRT ടീമിൻ്റെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും പൂർണ്ണമായ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇന്ന് രാത്രിയിലും ഇവർ മുഴുവൻ ഇവിടെ തുടരും. പൂർണ്ണമായും ഇവിടെ പട്രോളിങ്ങും ടീമിൻ്റെ സാന്നിധ്യവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആളുകൾ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. എല്ലാവിധ സുരക്ഷയും ജനങ്ങൾക്ക് നൽകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം പോലീസും വനം വകുപ്പും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ ഈ ജീവി ഒന്ന് രണ്ട് ദിവസം കൂടി തുടരുക എന്നത് സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ കടുവയാണെങ്കിൽ അത് വനം വിട്ട് കടുവ സാധാരണ ഇറങ്ങാറുള്ളത് അത് പ്രായമെത്തിയ ജീവികളെ ആക്രമിച്ച് ഇരുപിടിക്കാൻ കഴിയാത്തപ്പോഴാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുള്ളത് എന്നാണ് വിദഗ്ധർ നമ്മോട് പറഞ്ഞത്. അതല്ല പുലിയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികത പുലി പല ജനവാസ മേഖലയിലേക്കും വരുന്ന ഒരു രീതിയുണ്ട്.
എന്താണെന്നുള്ളത് കൃത്യമായി കണ്ടെത്താനായിട്ട് ക്യാമറകൾ ഇന്ന് രാത്രിയിൽ തന്നെ ഇപ്പോൾ സ്ഥാപിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ ഈ ലൊക്കേഷൻസിലെല്ലാം ക്യാമറകൾ സ്ഥാപിക്കും. ഇതെന്താണെന്ന് കണ്ടെത്താനുള്ള കൃത്യമായ വിദഗ്ധമായ ശ്രമമാണ് വകുപ്പ് നടത്തുന്നത്. നമ്മളെങ്കിലും രണ്ട് ദിവസം ആളുകൾ ഒരു ജാഗ്രത, രാത്രി സഞ്ചരിക്കുന്നതിനും അതുപോലെ റബ്ബർ ടാപ്പിംഗ് മേഖല പ്രവർത്തിക്കുന്ന തൊഴിലാളികളും ഈ രണ്ട് ദിവസത്തേക്കൊരു ജാഗ്രത ഉണ്ടാകണം എന്നതാണ് പോലീസിൻ്റെയും വനം വകുപ്പിൻ്റെയും നിർദ്ദേശം. അതുകൊണ്ട് ഭയപ്പെടണം എന്നല്ല, എങ്കിലും ഒരു ജാഗ്രത ഉണ്ടാകണം. ഇപ്പോൾ നിലവിൽ ഈ സംവിധാനം, ഈ ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ ചെയ്യാവുന്ന എല്ലാ നടപടികളും വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ബഹുമാനായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി എസ് മോഹൻ, വൈസ് പ്രസിഡന്റ് ശ്രീകല റോബിൻ, ഇവിടെയുള്ള ഇവിടുത്തെ മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇവിടെയുണ്ട്. ഇവിടെയുണ്ട് അഡ്വക്കേറ്റ് സജി, ഇവിടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. എല്ലാവരും ഇക്കാര്യത്തിൽ ഒരുമിച്ച്, ജനങ്ങൾക്കുണ്ടായ ഈ ഒരു സംഭവത്തിൽ ഒരുമിച്ച് അതിനെ നേരിടാൻ ആവശ്യമായിട്ടുള്ള പിന്തുണയും പങ്കാളിത്തവും എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ട്. ഇക്കാര്യങ്ങൾ തുടർന്ന് കൃത്യമായി DFO യുടെ നേതൃത്വത്തിൽ മോണിറ്റർ ചെയ്യുന്നതും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമായിരിക്കും.